സംസ്ഥാനത്ത് കെട്ടിട പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. കാസർഗോട്ട് നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. ആതുര ശുശ്രൂഷാരംഗത്തെ ഒഴിച്ചുകൂടാനാകാത്ത നാമധേയം ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ഫസ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇൻ കാസർഗോഡ്. 60 years ഓഫ് എക്സ്പീരിയൻസ്. ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. കെട്ടിടത്തിന്റെ പെർമിറ്റ് വർധനവിലൂടെ ഫീസ് അടക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ലോൺ എടുക്കേണ്ട അവസ്ഥയാണെന്ന് ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി സഹീർ ആസിഫ് പറഞ്ഞു. ഇത് ഫീസ് വർധനവ് അല്ലെന്നും സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് കെട്ടിട പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ കാസർഗോഡ് മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് സാധാരണക്കാരന് 1000 രൂപ അപേക്ഷാ ഫോമിന് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഏത് രീതിയിൽ നോക്കിയാലും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വർധനവാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. നമ്മൾക്ക് ഏത് രീതിയിൽ ആലോചിച്ചാലും അങ്ങനെയുള്ള വർധനവിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള കാര്യം ആർക്കും അറിയാത്ത ഒരു രീതിയിലുള്ള ഒരു വർധനവാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. തളങ്കര ഹക്കീം അജ്മൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹമീദ് ബദിര, നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ, ഫിറോസ് അടുക്കത്ത് വയൽ, നൌഫൽ തായൽ, ജലീൽ തുരുത്തി, റഹ്മാൻ തൊട്ടാൻ, അഷ്ഫാഖ് അബൂബക്കർ തുരുത്തി, മുസമിൽ ഫിർദൌസ് നഗർ, റഷീദ് ഗസാലി നഗർ, അനസ് കണ്ടത്തിൽ, സിദ്ദീഖ് ചക്കര, ഇക്ബാൽ ബാങ്കോട, ബഷീർ ചേരങ്കൈ, നിയാസ് ചേരങ്കൈ, താജു ബെൽക്കാട, ഷബീർ കണ്ടത്തിൽ, ഹാഷിം ചേരങ്കൈ, ഷിഹാബ് പട്ടേൽ, അഫ്താഖ് തുടങ്ങിയവർ പങ്കെടുത്തു.